യുവയുടെ വിവിധ ഭാഗങ്ങളിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടു. ആളഭയമോ നാശനഷ്ടമോ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇറാനിലെ കീഷിലുണ്ടായ ഭൂകമ്പത്തിൻ്റെ പ്രകമ്പനമാണ് യുവയിലും അനുഭവപ്പെട്ടെന്നാണ് ലഭ്യമായ വിവരം. ഇറാനിലുണ്ടായ ഭൂചലനത്തിൻ്റെ റിക്ടർ സ്കെയിലിൽ 5.9 തീവ്രതയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. US ജിയോളജിക്കൽ സർവേയാണ് ഈ വിവരം അറിയിച്ചത്. മറ്റു പ്രമുഖ GCC രാജ്യങ്ങളായ ബഹ്റിൻ, സൗദി, ഖത്തർ എന്നിവിടങ്ങളിലും നേരിയ ചലനം അനുഭവപ്പെട്ടിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പും ഒമാനിൽ നേരിയ ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു. ദേശീയ കാലാവസ്ഥാ പഠന കേന്ദ്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് റിക്ടർ സ്കെയിലിൽ 2.4 രേഖപ്പെടുത്തിയത്. UAE പ്രാദേശിക സമയം അനുസരിച്ച് ഒമാനിൽ ബുധനാഴ്ച രാത്രി 8:40 ഭൂചലനം രേഖപ്പെടുത്തിയത്. 5 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം ഉണ്ടായത്. എന്നാൽ ഭൂചലനം രാജ്യത്ത് അനുഭവപ്പെട്ടില്ലെന്നും പ്രതിഫലനം ഉണ്ടായിട്ടില്ലെന്നും UAE NCM പ്രസ്താവനയിലൂടെ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ മാസം ഇറാനിലുണ്ടായ ഭൂകമ്പത്തിലും UAE പ്രകമ്പനം അനുഭവപ്പെട്ടിരുന്നു. ദുബായ്, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിലാണ് ഭൂചലനം അനുഭവപ്പെട്ടത്. കഴിഞ്ഞ വർഷവും ഇതേപോലെ UAE 2 തവണയായി ഭൂചലനം ഉണ്ടായി. കാര്യമായ നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാദേശിക സമയം രാവിലെ 4:54 റിക്ടർ സ്കെയിലിൽ 3.1 തീവ്രത രേഖപ്പെടുത്തിയ ആദ്യ ഭൂചലനം ഉണ്ടായത്. രാവിലെ 7:24 റിക്ടർ സ്കെയിലിൽ 2.3 തീവ്രത രേഖപ്പെടുത്തിയ രണ്ടാമത് ഭൂചലനം ഉണ്ടായത്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ കണക്കനുസരിച്ച് ദിബ്ബ ഹൽ ഹുജേറ ഭാഗത്താണ് ഭൂചലനം രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5 കിലോമീറ്റർ ചുറ്റളവിൽ പ്രദേശവാസികൾക്ക് ഭൂചലനം അനുഭവപ്പെട്ടതായും നാശനഷ്ടങ്ങളോ പരിക്കുകളോ രേഖപ്പെടുത്തിയിട്ടില്ലെന്നും അധികൃതർ അറിയിച്ചിരുന്നു. തെക്കൻ ഇറാനിൽ റിക്ടർ സ്കെയിലിൽ 6.2 രേഖപ്പെടുത്തിയ ഭൂചലനത്തിൻ്റെ പ്രകമ്പനം UAE അനുഭവപ്പെട്ടെന്നുമാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. ദുബായ്, ഷാർജ, റാൽസ്മെയിം, അബുദാബി എന്നിവിടങ്ങളിൽ ഭൂചലനം അനുഭവപ്പെട്ടതായി പ്രദേശവാസികൾ വെളിപ്പെടുത്തി. ഭൂചലനം അനുഭവപ്പെട്ടതോടെ പരിഭ്രാന്തരായ ആളുകൾ വലിയ കെട്ടിടങ്ങളിൽ നിന്നും പുറത്തിറങ്ങി നിന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, വേൾഡ് വിഷൻ.